നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്തിനാണ് കേരളത്തിന് ഇങ്ങനെയൊരു മുഖ്യമന്ത്രി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നു. മലയാളിയും കോഴിക്കോടുകാരനുമായ അർജുൻ എന്ന യുവാവ് 7 ദിവസമായി കർണാടകയിൽ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടും കാരണഭൂതൻ ഇതേവരെ അനക്കം വെച്ചിട്ടില്ല. അവിടെ നടന്ന ദയനീയമായ സംഭവങ്ങളെക്കുറിച്ച് സഖാവ് പിണറായി അറിഞ്ഞിട്ടുണ്ടെന്ന് പോലും തോന്നുന്നില്ല. ലോകമെമ്പാടുമുള്ള മലയാളികൾ അർജുനെ ജീവനോടെ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ കേരള മുഖ്യൻ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. കർണാടക മുഖ്യമന്ത്രിയെ ഒന്ന് ഫോണിൽ സഖാവിന് വിളിക്കാമായിരുന്നു. അർജുന്റെ വീട്ടുകാരെ ഒന്ന് ഫോണിൽ വിളിച്ച് ആശ്വാസം കൊടുക്കാമായിരുന്നു. ഭരിക്കാൻ അറിയില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഭരിച്ച് മടുത്തെങ്കിൽ പണി വേറെ ആളെ ഏൽപ്പിച്ചിട്ട് വേറെ പണി നോക്കണം സഖാവേ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഒരു പണിയുമില്ലാതെ 10-16 മന്ത്രിമാർ മെല്ലെപ്പോക്ക് ക്യാബിനറ്റിൽ ഉണ്ടല്ലോ എന്ന ഒരു വിമർശനവും ശക്തമാകുന്നുണ്ട്. അവരിൽ ഒരാളെ കർണാടകത്തിലെ ദുരന്ത സ്ഥലത്തേക്ക് അടിയന്തരമായി അയക്കാമായിരുന്നല്ലോ, അതല്ലെങ്കിൽ കേരളത്തിലെ ദുരന്ത നിവാരണ സേനയിൽപ്പെട്ട ഒരു ടീമിനെ അവിടേക്ക് അയക്കാമായിരുന്നു. വെറുതെയല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളും തിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി നൽകുന്നത്. തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതിന് ജനങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് ജനങ്ങളുടെ ന്യായമായ സംശയം. ഇതൊന്നുമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രത്തോളം ഭയാനകവും വേദനാകരവുമായ സംഭവം ഉണ്ടായിട്ടും താങ്കൾ ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല എന്നതിൽ കേരളം ലജ്ജിക്കുകയാണ്. ഒരു നിര മന്ത്രിമാർ ഇത്തവണത്തെ ഇടതു ക്യാബിനറ്റിൽ ഇരിപ്പിടം ചുമക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്കൊക്കെ പകൽ പോലെ വ്യക്തമാണ്. ഇതിൽ അല്പമെങ്കിലും കഴിവുള്ള ഒരു മന്ത്രിയെ കർണാടകത്തിലേക്കോ അർജുന്റെ വീട്ടിലേക്കോ പറഞ്ഞയക്കാനുള്ള സാമാന്യ ഉത്തരവാദിത്തം പോലും മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടില്ല എന്ന വിമർശനവും ശക്തമാകുന്നുണ്ട്. മുഖ്യമന്ത്രി മനുഷ്യനാണോ എന്ന് പോലും കേരളത്തിലെ ജനങ്ങൾ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ചിന്തിച്ചു പോവുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ അടക്കമുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എത്രയോ ദിവസമായി തുടരുകയാണ്. മണ്ണിനുള്ളിലും നദിയിലും തുടരെ ഇപ്പോഴും പരിശോധന നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിമാനം കയറി മംഗലാപുരത്തോ ബാംഗ്ലൂരിലോ ഇറങ്ങി അവിടെ നിന്നും റോഡ് മാർഗം മുഖ്യമന്ത്രിക്ക് ദുരന്ത സ്ഥലത്ത് എത്താമെന്നിരിക്കെ എന്താണ് സഖാവ് ഉറക്കം തൂങ്ങുന്നത്? അതല്ലെങ്കിൽ റോഡ് മാർഗം ഒരു മന്ത്രി പുങ്കവനെ അവിടേക്ക് ഒന്ന് അയക്കാമായിരുന്നു. നവകേരള വണ്ടിയിലിരുന്നും സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നും മുന്തിയ ഭക്ഷണം കഴിച്ചും ഒരു മാസം കേരളം ചുറ്റിയതിന്റെ ആവേശമൊന്നും ഇത്തരം ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് എത്രയോ ദയനീയമാണ്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വരെ സ്ഥലം സന്ദർശിച്ചു മനുഷ്യത്വം കാണിച്ചു. കോഴിക്കോട് MP MK രാഘവന് സ്ഥലത്തുണ്ട്. നേവിയെയും പട്ടാളത്തെയും അവിടെ ഉടനെ എത്തിക്കണമെന്ന് കേന്ദ്രത്തിൽ വിളിച്ചു പറയാനുള്ള മനുഷ്യത്വം പോലും മുഖ്യമന്ത്രിക്ക് ഉണ്ടായില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിക്കുന്നത്. ലോറിയുണ്ടെന്ന് സംശയിക്കുന്നിടത്ത് 10 മീറ്ററോളം ഉയരത്തിൽ മണ്ണ് മൂടിക്കിടക്കുകയാണ്. മണ്ണ് മാറ്റാൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശ്രമം തുടങ്ങിയെങ്കിലും തൊട്ടടുത്ത് വീണ്ടും കുന്നിടിഞ്ഞുകൊണ്ടിരിക്കുന്നു. മണ്ണ് നീക്കാൻ DYFA ഒരു ടീമിനെങ്കിലും അവിടേക്ക് അയക്കാനുള്ള നന്മ താങ്കളിൽ നിന്നുണ്ടായില്ലേ എന്ന ചോദ്യം ശക്തമാകുന്നുണ്ട്. ദേശീയപാതയിലെ 98% മണ്ണ് ഇതോടകം നീക്കിക്കഴിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന്റെ 6-ാം ദിവസത്തിലാണ് മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിൽ 40-അംഗ സൈന്യം എത്തിയത്. പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടല്ല, മറിച്ച് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടാണ്. ഇതൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണഭൂതൻ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വവും ഇതല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.